നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം ബഹുത്വപ്പെടുമാറാകട്ടെ. പവർ വിഷൻ ഒരുക്കുന്ന ഓശന്ന മുതൽ ഈസ്റ്റർ വരെ എന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സംബന്ധിക്കുന്ന പവർ വിഷൻ പ്രേക്ഷകരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ ഞങ്ങൾ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും ക്രൂശുമരണത്തെയും അനുസ്മരിക്കുന്ന അനുഗ്രഹീത ദിവസങ്ങളാണല്ലോ ഇത്. അത് മുഖാന്തരം നമുക്ക് ലഭിച്ച ആത്മീയ നന്മകൾ ഓർക്കുകയും അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന മനോഹരമായ നിമിഷങ്ങളാണ് ഈ ദിവസങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിന്നെയും നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവിൻ്റെ ക്രൂശു മരണത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വേദഭാഗം വായിച്ച് ചില ആലോചനകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ വായിക്കുന്ന വേദഭാഗം ഒരുപാട് സുപരിചിതമായ ഒരു വാക്യം അല്ല. അതിൽ നിന്ന് വളരെ ലളിതമായ ചിന്തകൾ നമുക്ക് സ്വർഗത്തിലെ ദൈവം തരും. തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. തിരുവെഴുത്തിൽ നിന്ന് ആ വാക്യ ശകലം ഞാൻ വായിക്കട്ടെ. ലേവ്യ പുസ്തകം 2:4. ലേവ്യ പുസ്തകം 2:4. അടുപ്പത്ത് വച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നു എങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇവിടെ വായിച്ചത് ഭോജനയാഗത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു വേദഭാഗം ആണ്. നമുക്കറിയാം ദൈവം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് 5 യാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് ലേവ്യ പുസ്തകത്തിൻ്റെ 5 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഈ യാഗങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തെയും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹീത ചിന്തകൾ പകരുന്ന യാഗങ്ങളാണ്. പഴയ നിയമത്തിൽ 5 യാഗങ്ങളാണുള്ളതെങ്കിൽ പുതിയ നിയമത്തിലും 5 യാഗങ്ങളുണ്ട് എന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. പത്രോസിൻ്റെ 1 ലേഖനം 2:4-5 വായിക്കുമ്പോൾ നമ്മെ ആത്മീക ഗ്രഹമായി ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. നമ്മെ വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നത് ആത്മീക യാഗം കഴിക്കുവാനായിട്ടാണ് എന്നവിടെ പറയുന്നുണ്ട്. പുതിയ നിയമത്തിലും 5 യാഗങ്ങൾ കാണാൻ കഴിയും. വേഗം ഞാനതൊന്ന് ഓർപ്പിച്ച് നമ്മുടെ വാക്യഭാഗത്തേക്ക് മടങ്ങി വരാം എന്ന് വിചാരിക്കുകയാണ്. 1 എബ്രായലേഖനം 13:15 നാം സ്തോത്ര യാഗം അവിടെ കാണുകയാണ്. അതുകൊണ്ട് അവൻ മുഖാന്തരം നമ്മുടെ ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുവാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം ഒരു യാഗമാണ്. ഒരു യാഗം കഴിക്കുന്ന എല്ലാ ഗൗരവത്തിലും വേണം നാം സ്തോത്രം ചെയ്യുവാനായിട്ടുള്ളത്. ദൈവം ചെയ്ത നന്മകൾ, ദൈവം നമ്മെ രക്ഷിച്ചത്, നമ്മെ നിലനിർത്തുന്നത്, കൈപിടിച്ചു നടത്തുന്നത്, ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നന്ദി കൊണ്ട് നിറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ആ സ്തോത്രം അധരങ്ങളിലൂടെ യോഗ്യമായ ശബ്ദത്തിൽ നാം പറയേണ്ടതാണ്, അല്ലെങ്കിൽ അർപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അത് ഹൃദയഫലമല്ല, ഹൃദയത്തിൽ ഉരുവിടേണ്ടതല്ല, അത് അധരങ്ങളിലൂടെ യോഗ്യമായ ശബ്ദത്തോടുകൂടെ അർപ്പിക്കേണ്ടതാണ്. അത് അർപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സകല സെൽസും അറിയത്തക്കവണ്ണം, കാരണം അതൊരു യാഗമാണല്ലോ. അത് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. എന്നാൽ ഈ സ്തോത്രയാഗം
കൽപ്പിക്കാത്തവരെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് അവർ പാതാളത്തിൽ ഇരിക്കുന്നവരാണ് എന്നുള്ളതാണ്. പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യാത്തവർ, സ്തോത്രമെന്ന യാഗം അർപ്പിക്കാത്തവർ പാതാളത്തിൽ ഇരിക്കുകയാണ്. നമ്മളാരും പാതാളത്തിലല്ല ഇരിക്കുന്നത്, നമ്മൾ സ്വർഗത്തിലാണ്. നാം എഫേസ് ലേഖനം 2:7-8 വാക്യങ്ങളിൽ വായിക്കുന്നത്, അവൻ ക്രിസ്തുവേശുവിനോടുകൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ സ്തോത്രം ഉരുവാകുകയും അധരങ്ങളിലൂടെ അത് അർപ്പിക്കപ്പെടുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ആത്മീയ യാഗം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 13:16 വാക്യത്തിലാണ് കാണുന്നത്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അധികം വിശദീകരിക്കാതെ മുന്നോട്ട് പോയെങ്കിൽ സാധിക്കുകയുള്ളൂ. എത്രയോ നന്മകൾ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയേക്കാൾ വലിയ നന്മയില്ല. അത് നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ലഭിച്ചു. അത് കഴിഞ്ഞ് അനുദിനം നമുക്ക് ലഭിക്കുന്ന ആത്മീയ ഭൗതിക നന്മകൾ എത്രയോ ആണ്. ഈ നന്മകളൊക്കെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ആവശ്യമുണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്നു. അത് യാഗമാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് റോമാലേഖനം 12:1 നമുക്ക് സുപരിചിതമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോട് ദൈവത്തിന് പ്രസാദം വരുവാർ സമർപ്പിക്കണം, അത് യാഗമാണ് എന്ന് നാം അവിടെ വായിക്കുന്നു. അത് മൂന്നാമത്തേത്. നാലാമത്തേത് റോമാലേഖനം 15:15. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ജാതികൾ എന്ന് പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ ഓർക്കണം, രക്ഷിക്കപ്പെടാത്തവരെ ഉദ്ദേശിച്ചാണ്. രക്ഷിക്കപ്പെടാത്തവർ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അവരോട് ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം അറിയിച്ച് അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ കഴുകി ശുദ്ധീകരിച്ച് ദൈവസഭയോട് ചേർക്കും. അത് യാഗമാണ്. അവിടെ വഴിപാട് എന്നുള്ള വാക്കാണ്, പക്ഷേ ഇംഗ്ലീഷിൽ സാക്രിഫൈസ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് യാഗം എന്ന് തന്നെയാണ്. ഒടുവിലായി അഞ്ചാമത്തെ ആത്മീയ യാഗം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 2:17 നാം കാണുന്നത്. പൗലോസ് അപ്പോസ്തലം പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്നതിൽ എൻ്റെ രക്തം ചൊരിയേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുമെന്നാണ് അവിടെ നാം വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതൊരു യാഗമാണ്. വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിൽ, ദൈവവചന സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നതൊരു യാഗമാണ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഇങ്ങനെ പുതിയ നിയമത്തിലും ആത്മീയ യാഗങ്ങൾ 5 എന്ന് കാണാനായിട്ട് കഴിയും. നാം വായിച്ചത് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ യാഗമായ ഭോജന യാഗത്തെ പറ്റിയാണ്. ഭോജനയാഗം എന്ന് പറയാനുള്ള കാരണം, അവിടെ അർപ്പിക്കുന്നതൊക്കെ ഭോജന വസ്തുക്കളാണ്. അല്ലെങ്കിൽ പഴയ ബൈബിളൊക്കെ നോക്കാമെങ്കിൽ അതിൽ ആഹാരയാഗം എന്നാണ്. ആഹാര സാധനങ്ങളാണ് അവിടെ യാഗമായിട്ട് അർപ്പിക്കുന്നത്. അതിൽ രക്തമില്ല, അതിൽ മാംസമില്ല, ഒന്നുമില്ല. ഒരുപക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്നൊരു സംശയം ഉണ്ടായേക്കാം, മാംസമില്ലാത്ത, രക്തമില്ലാത്ത, രക്തച്ചൊരിച്ചിലില്ലാത്ത ഒരു യാഗം ദൈവം സ്വീകരിക്കുമോ എന്ന് ചോദിച്ചേക്കാം. ഇവിടെ ദൈവം തന്നെ കൊടുത്ത നിയമമാണ് ഇതെല്ലാം എന്ന് നമുക്കറിയാം. അത് സ്വീകരിക്കും. തീർച്ചയായും ദൈവത്തിൻ്റെ പ്രസാദമാണ്, ദൈവം നൽകിയ യാഗമാണല്ലോ. അങ്ങനെയെങ്കിൽ സാധാരണ നിലയിൽ ഒരു ചോദ്യം ഉന്നയിക്കാൻ സാധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 4 എന്തുകൊണ്ടാണ് കയ്യിൻ്റെ യാഗം സ്വീകരിക്കാഞ്ഞത്? കയ്യൻ കൃഷിക്കാരനായിരുന്നു. അവൻ്റെ നിലത്തെ അനുഭവത്തിൽ നിന്ന് ആഹാര സാധനമാണ് യാഗമായി കൊണ്ടുവന്നത്. അവൻ ആത്മാർത്ഥമായി യാഗമർപ്പിച്ചു. എന്തുകൊണ്ടത് സ്വീകരിച്ചില്ല? ഹാബേൽ ആട്ടിടയനായിരുന്നു. തൻ്റെ ആടിൻ്റെ കൂട്ടത്തിൽ നിന്ന്, കടിഞ്ഞൂലുകളിൽ നിന്ന്, അതിൻ്റെ മേധസ്സിൽ നിന്ന് ഒരു ആടിനെ കൊണ്ടുവന്ന് അർപ്പിച്ചു. അത് സ്വീകരിച്ചല്ലോ. എന്തുകൊണ്ടാണ് കയ്യൻ്റെ യാഗം അർപ്പിക്കാഞ്ഞത്, സ്വീകരിക്കാഞ്ഞത്, ദൈവം സ്വീകരിക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ പലരും വിചാരിച്ചിരിക്കുന്നത് അത് നിലത്തെ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആഹാര സാധനങ്ങളായതുകൊണ്ടാണ് എന്നാണ്. ആടിനെ ആയിരുന്നെങ്കിൽ സ്വീകരിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഞാൻ സ്നേഹത്തിൽ വിനയത്തിൽ ഓർപ്പിക്കട്ടെ, ആടിനെ യാഗം കഴിച്ചാലും അത് അവൻ കയ്യിൻ ആടിനെ യാഗം കഴിച്ചാലും അത് സ്വീകരിക്കയില്ല. എന്തുകൊണ്ടാണെന്ന് അവിടെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4:5 നോക്കുക. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം കയ്യിനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല.
പ്രൈസ് ദ ലോർഡ്. ഞാനൊരു കാര്യം ഇന്ന് രാവിലെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ആരാധന യാഗങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആരാധനയാണ് എന്നറിയാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, ആ പുസ്തക ക്രമം തന്നെ ആരാധനയിലേക്ക് നമ്മുടെ ഹൃദയത്തെ നയിക്കുന്നതും ആകർഷിക്കുന്നതുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് സകല പാപത്തിൻ്റെയും ആരംഭം. പുറപ്പാട് പുസ്തകം അടിമത്വത്തിലുള്ള വിടുതലാണ്. ലേവ്യ പുസ്തകം, മൂന്നാം പുസ്തകം യാഗങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നു, ആരാധനയെപ്പറ്റി പഠിപ്പിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ ക്രമം ഒന്ന് ശ്രദ്ധിച്ചാൽ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആലോചനയാണ്. പക്ഷേ ദൈവത്തെ ആരാധിക്കണം, ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ യാഗത്തിൽ, നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഒന്നാമത് ആവശ്യം നമ്മിൽ ദൈവം പ്രസാദിക്കണമെന്നുള്ളതാണ്. കയ്യനോട് പറയുന്നു, നിൻ കയ്യനിലും അവൻ്റെ യാഗത്തിലും. കയ്യനിൽ പ്രസാദിച്ചില്ല, അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് അടുത്ത വാക്യങ്ങളിലുണ്ട്. പാപം നിൻ്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ആശയമെടുക്കുമ്പോൾ നീ ഇപ്പോൾ പാപത്തിൻ്റെ അടിമത്വത്തിലാണ്. പാപമാണ് നിന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിൻ്റെ ആരാധന ഇവിടെ സ്വീകരിക്കുന്നതല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ രാവിലെ സമയം വളരെ സ്നേഹത്തിൽ, വിനയത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നാം ആരാധനയിൽ എത്ര ഭയം കാണിച്ചാലും, എത്ര ഭക്തി കാണിച്ചാലും, എത്ര തീവ്രത കാണിച്ചാലും, അതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. നമ്മെയാണ് നോക്കുന്നത്. നമ്മിൽ പ്രസാദമില്ലെങ്കിൽ നമ്മുടെ ആരാധന സ്വീകരിക്കുന്നതല്ല. നാം ദിവസങ്ങളിൽ എന്ത് പറയുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ സൗകര്യം പോലെ സംസാരിച്ച്, നമ്മുടെ സൗകര്യം പോലെ ചിന്തിച്ച്, നമ്മുടെ സൗകര്യം പോലെ പറഞ്ഞ്, നമ്മുടെ സൗകര്യം പോലെ ജീവിച്ച ശേഷം എത്ര തീവ്രമായി, എത്ര ഭയത്തോടെ, ഭക്തിയോടെ ആരാധിച്ചാലും ആ ആരാധന സ്വീകരിക്കുന്നതല്ല എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. വളരെ ഗൗരവത്തോടെ ഈ കാര്യം ഓർക്കണം. കാരണം നാം എല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്, വളരെ താല്പര്യത്തോടെ, ആത്മാർത്ഥതയോടെ. പക്ഷേ ഈ ആരാധന ദൈവം സ്വീകരിക്കുന്നുവോ, ദൈവം സ്വീകരിക്കത്തക്കവണ്ണമുള്ള ഒരു ജീവിതമാണോ എന്നിൽ കണ്ടത് എന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വേദഭാഗത്തേക്ക് നമുക്ക് വരണമല്ലോ. അവിടെ നിന്ന് ചില കാര്യങ്ങൾ അത്യാവശ്യമായി ഓർപ്പിക്കുവാനായിട്ടുണ്ട്. നാം അവിടെ കണ്ടത് ഭോജനയാഗമാണ്. ഭോജനയാഗത്തിന് മൂന്ന് വിധത്തിൽ യാഗം അർപ്പിക്കാവുന്നതാണ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് കതിർ ചുട്ട് അടർത്തിയ മണികൾ സമർപ്പിക്കാം. അതായത് കതിർ കൊണ്ടുവന്ന് കനലിന്മേൽ ചുട്ട് ആ മണികൾ ഒക്കെ അടർത്തി എടുത്തിട്ട് അത് സമർപ്പിക്കാം. പിന്നീട് രണ്ടാമത്തേത് അത് നേരിയ മാവാക്കി സമർപ്പിക്കാം, അത് യാഗമായി സ്വീകരിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്, അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശ ആയിരിക്കണം. അവിടെ രണ്ടാം ഭാഗത്തിലേക്ക് ഇന്ന് നമ്മൾ പോകുന്നില്ല. ദോശ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ കിംഗ് ജെയിംസ് വേർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് ന്യൂസ് ബൈബിൾ നോക്കിയാൽ അവിടെ നമ്മൾ കാണുന്നത് ബ്രെഡ് എന്നാണ്, അപ്പം എന്നാണ് അവിടെ കാണുന്നത്. ഇനി നമ്മൾ ഈ പുസ്തകം എഴുതിയ എബ്രായ ഭാഷയിലാണ്. എബ്രായ ഭാഷയിലെ പദം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഷാലോത്ത് എന്ന വാക്കാണ്. എബ്രായ ഭാഷയിൽ ഷാലോത്ത്, നമുക്കറിയാം ദൈവാലയത്തിലെ മേശയിൽ കാഴ്ചയപ്പം വയ്ക്കാറുണ്ട്. യെരുശലേമിലുള്ള ശലോമോൻ പണിത ദൈവാലയത്തിൽ മേശയുണ്ട്. ആ മേശപ്പുറത്ത് ശബ്ബത്ത് തോറും കാഴ്ചയപ്പം വയ്ക്കും. ആ കാഴ്ചയപ്പത്തിനും ഷാലോത്ത് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ശരിയായ അർത്ഥം മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ മുറിവേറ്റ അപ്പം എന്നാണ് അതിൻ്റെ അർത്ഥം. മുറിവേറ്റ അപ്പം, ആരാണ് മുറിവേറ്റ അപ്പം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് അനുഗ്രഹീതമായ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കർത്താവാണ്. ഞാൻ വാതിൽ ആകുന്നു, ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു. ഏറ്റവും പ്രധാനമായി കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവകാശവാദമുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6:35. യോഹന്നാൻ്റെ സുവിശേഷം 6:51 അത് അല്പം കൂടെ ക്ലിയറായി, വ്യക്തമായി, ലളിതമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ആകുന്നു. തുടർന്ന് നാം വായിക്കുന്നത്, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഏത് ജീവന്റെ അപ്പമായ യേശു ക്രിസ്തുവിനെ ആരുള്ളത്തിലാക്കും, ആര് സ്വീകരിക്കും, അവരെന്നേക്കും ജീവിക്കും. അതിന് മറ്റൊരു വാക്ക് പറഞ്ഞാൽ നിത്യജീവൻ എന്ന് പറയാം. നിത്യജീവൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിത്യം എന്നേക്കും, ആ അർത്ഥം മാത്രമല്ല അതിനുള്ളത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നേക്കുമുള്ള ജീവൻ എന്ന് മാത്രമല്ല,
ദൈവത്തിൻ്റെ ജീവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജീവൻ പാപികളും ദോഷികളുമായ നമ്മിലേക്ക് പകരുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തു എന്ന ജീവൻ്റെ അപ്പത്തെ നമ്മുടെ ഉള്ളിലാക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ജീവനാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തോടുകൂടെ എന്നേക്കും ജീവിക്കുവാനുള്ള സൗഭാഗ്യമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ അപ്പത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വേഗം ഓർത്തു പോകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അവിടെ അപ്പത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മുടെ ലേവ്യ പുസ്തകത്തിൽ ദോശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് അപ്പമാണെന്ന് നമ്മൾ കണ്ടു. പുളിപ്പില്ലാത്ത അപ്പം, പ്രൈസ് ദി ലോർഡ്. പുളിപ്പില്ലാത്ത അപ്പം, ഈ പുളിപ്പ് എന്ന് പറയുന്നത് പാപത്തെയാണ് കാണിക്കുന്നത്. പുളിപ്പില്ലായ്മ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധിയാണ് കാണിക്കുന്നത്. യേശു ക്രിസ്തു പുളിപ്പില്ലാത്ത അപ്പമാണ് എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവനാണ്. അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ പരിശുദ്ധനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ ഒഴുകുകയായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയെപ്പറ്റി പറയാൻ എനിക്ക് എന്താ യോഗ്യത? ഇന്ന് എന്നെ ദൈവം എന്നെ രക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്, എൻ്റെ ഭാഗത്ത് ഇന്ന് തെറ്റുകൾ വന്നു പോകുകയാണ്, ഓ പറയാത്ത വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞു പോകുന്നു, ചിലപ്പോൾ ദേഷ്യപ്പെടുന്നു, ചിലപ്പോൾ അസൂയപ്പെടുന്നു, ചിലപ്പോൾ നിഗളിക്കുന്നു, ഇതെല്ലാം പാപമല്ലേ? ഈ പാപം വസിക്കുന്ന ഞാൻ എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധിയെപ്പറ്റി എങ്ങനെ പറയുമെന്നോർത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ആ പുളിപ്പില്ലായ്മ, ആ വിശുദ്ധിയുടെ കാര്യം അല്പമായിട്ട് ഞാനൊന്ന് പറയട്ടെ. സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവം പുത്രനെ നോക്കിക്കൊണ്ട് രണ്ട് പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ 30-ാമത്തെ വയസ്സിലാണ്. 30-ാമത്തെ വയസ്സ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേണമെങ്കിൽ രഹസ്യ ജീവിതം എന്ന് പറയാം, രഹസ്യമല്ല എങ്കിലും പരസ്യ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള 30 വർഷത്തെ ജീവിതം. അകവും പുറവും ഒരുപോലെ കാണുന്ന ദൈവം നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നീട് കർത്താവിൻ്റെ ഏകദേശം 3.5 വർഷത്തെ ജീവിതം, പരസ്യ ജീവിതം, അത് നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടുമുമ്പ് മരുരൂപമരയിൽ വെച്ച് കർത്താവ് സ്വർഗത്തിലെ ദൈവം പിന്നെയും പുത്രനെ നോക്കി പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, യേശു കർത്താവ് തന്നെ യോഹന്നാൻ 8:46 എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തു തന്നെ മുൻപോട്ട് വന്ന് സമൂഹത്തിൻ്റെ മുൻപിൽ നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളിൽ ആർക്ക് പാപത്തെക്കുറിച്ച് എന്നെ ബോധം വരുത്താം? പ്രൈസ് ദി ലോർഡ്. ആർക്ക് എന്നിൽ ഒരു പാപം ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്ര ധൈര്യമായി, ഇത്ര ധീരമായി പറയുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവിനോട് ചേർന്നിരുന്ന കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. യോഹന്നാനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് തൻ്റെ മാറോട് ചേർന്നിരുന്ന, ഹൃദയത്തിൻ്റെ സ്പന്ദനമറിഞ്ഞ, തൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആ ചൂടറിഞ്ഞ യോഹന്നാൻ പറയുകയാണ്, അവനിൽ പാപമില്ല. അതുപോലെ തന്നെ പത്രോസ് പറയുന്നത് അവൻ പാപം ചെയ്തിട്ടില്ല. പൗലോസ് പറയുന്നത് അവൻ പാപം അറിയാത്തവൻ എന്നാണ്. എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് പറഞ്ഞ ഒരു വാക്യമുണ്ട്, അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട്. എന്താണ് യാക്കോബ് പറഞ്ഞതെന്നറിയാമോ? യാക്കോബിൻ്റെ ലേഖനം 1:13 ഇങ്ങനെ വായിക്കുന്നു, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്ന്. യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആശയം കൊണ്ട് യേശു ക്രിസ്തു ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനെന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? സാധാരണ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകും, യേശു ക്രിസ്തു ആർക്കും ദോഷമൊന്നും ചെയ്യത്തില്ല, ദോഷം വരാൻ വേണ്ടി പരീക്ഷിക്കപ്പെടത്തില്ല, അങ്ങനെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത് താഴെ എഴുതിയിട്ടുമുണ്ട്. പക്ഷെ അവിടെ അതല്ല അർത്ഥം. അവനിൽ തന്നെ, യേശു ക്രിസ്തു തന്നിൽ തന്നെ ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുകയാണ്. നമ്മളൊക്കെ അഥവാ പാപം ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെ പറയുന്ന ചിലരുണ്ടാവാം, അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ യോഹന്നാൻ്റെ ലേഖനം 1 7-8 വായിക്കുമ്പോൾ നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നുവെന്ന് തിരുവെഴുത്തോടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അഥവാ നമ്മൾ പാപം ചെയ്യുന്നില്ലെങ്കിലും പാപം ചെയ്യാനുള്ള പ്രേരണ എപ്പോഴും നമുക്കുണ്ട്. പറയാനുള്ള ഒരു പ്രേരണ, കേൾക്കാനുള്ള ഒരു താല്പര്യം, കാണാനുള്ള ഒരു താല്പര്യം, പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് ഒരിക്കൽ പോലും പാപം ചെയ്യാനുള്ള ഒരു
പ്രേരണ അവനുണ്ടായിട്ടില്ല. അതാണ് അവിടെ അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്രായലേഖന കർത്താവ് 4:15 പറയുന്നത്, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. നമുക്ക് വേഗം മുന്നോട്ട് പോകണമല്ലോ. അതുമാത്രമല്ല, കർത്താവിനെ ക്രൂശിക്കാൻ വിധിച്ച പീലാത്തോസ് എന്താ പറഞ്ഞത്? അയ്യോ, ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അതുപോലെ ഹെരോദാവ് പറഞ്ഞു, അവൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. ഇതൊക്കെ തിരുവെഴുത്തിൽ കാണുമ്പോൾ തൻ്റെ പരിശുദ്ധിയാണ് എന്നെ. എന്നാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, അതും കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. എന്താണെന്നെന്ന് ചോദിച്ചാൽ, മർക്കോസിൻ്റെ സുവിശേഷം 1:16 പിശാജ് പറയുന്ന ഒരു കാര്യമുണ്ട്. പിശാജ് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. പിശാജ് പറയുകയാണ്, നീ ആർ എന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പിശാജ് പറയുകയാണ്, കർത്താവിനോട് പറയാണ്, നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് പുളിപ്പില്ലാത്ത അപ്പം എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റൊരു പ്രയോഗം കൂടെ അവിടെ ഉണ്ട്, എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത അപ്പം. എന്താണ് എണ്ണ? എണ്ണ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത് എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവ്, നമ്മുടെ കർത്താവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള അനുഗ്രഹീതമായ ബന്ധം നമ്മൾ തിരുവെഴുത്തിൽ ഉടനീളം കാണുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പ്രജ എന്ന് പറയുന്നത്. തുടർന്നുള്ള ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു. കർത്താവിനെ പരീക്ഷിക്കുവാനായി, പിശാജ് പരീക്ഷിക്കുവാനായിട്ട് കൊണ്ടുപോയത് പിശാജല്ല, പരിശുദ്ധാത്മാവാണ് കർത്താവിനെ കൊണ്ടുപോയത് പരീക്ഷിക്കുവാനായിട്ട്. അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം തുടർന്ന് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ മരണത്തിൽ, അടക്കപ്പെടൽ, ഉയർത്തെഴുന്നേൽപ്പിൽ ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ ബന്ധം നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. ദൈവമക്കളെ, അവിടെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവ് ഇത്രത്തോളം പരിശുദ്ധാത്മ നിയന്ത്രണത്തിലാണ് ജീവിച്ചതെങ്കിൽ, യെസ് ദൈവത്തിൻ്റെ മക്കളായ നാം എത്ര പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ടവരാണ്. പരിശുദ്ധാത്മാവ്, ഞാൻ ഇങ്ങനെ പറയട്ടെ, പരിശുദ്ധാത്മാവ് അനുവദിക്കാത്ത ഒരു വാക്ക് നാം ഉച്ചരിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവ് നടത്താത്ത ഒരു സ്ഥലത്തേക്ക് നാം പോകാൻ പാടില്ല. പരിശുദ്ധാത്മാവ് തരാത്ത ഒന്നും നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. ഞാൻ ഈ കഴിഞ്ഞ വെളുപ്പിന് അതിരാവിലെ ദൈവസന്നിധിയിലിരുന്ന് ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർപ്പിച്ച പോലെ നിർധാരധാരയായിട്ട് എൻ്റെ കണ്ണുനീർ ഒഴുകുകയായിരുന്നു. അതിൽ അനേക കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതാണ്, കർത്താവെ ഇന്ന് വചനം ശുശ്രൂഷിക്കുമ്പോൾ അവിടുന്ന് തരാത്ത ഒരു വാക്ക്, അവിടുന്ന് തരാത്ത ഒരു വാക്ക്, ഒരു വാചകം, ഒരാശയം പറയുവാൻ എന്നെ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വേണം ഒരു വാക്കുച്ചരിക്കുന്നെങ്കിൽ അത് ഉച്ചരിക്കുവാൻ. ദൈവത്തിൻ്റെ വചനം അത് പറയുന്നുണ്ട് കേട്ടോ. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. 1 Corinthians 2:13 വായിക്കുമ്പോൾ, അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് വെളിപ്പെടുത്തുന്നു എന്നവിടെ തെളിയിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. ആ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാതെ ഞാൻ പറയട്ടെ, ദൈവവചനം ശുശ്രൂഷിക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മനുഷ്യജ്ഞാനത്തിൽ ചെയ്യരുത്. ദൈവവചനം മനുഷ്യജ്ഞാനത്തിൽ ശുശ്രൂഷിക്കരുത്. പിന്നെയോ, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ, ആത്മാവ് തരുന്ന വാക്ക് മതി, ആത്മാവ് തരുന്ന വാചകം മതി, ആശയം മതി, മറ്റൊന്നും പറയുവാൻ നമുക്ക് അനുവാദമില്ല. ശുശ്രൂഷിക്കുന്നവർക്ക് അനുവാദമില്ല, ദൈവ മക്കൾക്ക് അനുവാദമില്ല. അവരൊരു വാക്ക് പറയുന്നെങ്കിൽ, ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ, ഒരു ചുവട് വയ്ക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനുവാദം വേണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ ലേഖനം, സോറി, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കാമെങ്കിൽ 16 പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16:13 സകല സത്യത്തിലും വഴി നടത്തുന്നു എന്ന് നാം അവിടെ കാണുന്നുണ്ട്. ദൈവ മക്കളെ സകല സത്യത്തിലും വഴി നടത്തുന്ന വലിയൊരു ശുശ്രൂഷയാണ് ദൈവം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്ന് വെച്ചാൽ വചനത്തിൽ, വചനാനുസരണം. അങ്ങനെയാണെങ്കിൽ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ആ സത്യത്തിലൂടെ തന്നെ നമുക്ക് നടക്കാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് ജീവൻ്റെ അപ്പം, സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം, പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത അപ്പം, ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, തയ്യാർ ചെയ്യുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അപ്പം തയ്യാർ ചെയ്യുന്നത്? 2 processes അതിന് ഉള്ളത്. അവിടെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഒന്ന്, അവിടെ നേരിയ മാവ് ആദ്യം ഉണ്ടാക്കണം. അതാണ് 1 process. അത് നേരിയ മാവ് ഉണ്ടാക്കണം. 2, ആ നേരിയ മാവ് അടുപ്പത്തേക്ക് വെച്ച് ചുട്ട് എടുക്കണം. ഇങ്ങനെയാണ് ഈ ഭോജനയാഗത്തിനുള്ള ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പം തയ്യാറാക്കുന്ന വിധമാണത്.
നമ്മുടെ കർത്താവിൻ്റെ അനുഗ്രഹീതമായ കഷ്ടാനുഭവങ്ങളെയാണ് അത് വരച്ച് കാണിക്കുന്നത്. ഒന്ന്, നേരിയ മാവ്. എങ്ങനെയാണ് നേരിയ മാവ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. നേരിയ മാവെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു മാവ് അല്ല അഥവാ ധാന്യമണികൾ. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് യോഹന്നാൻ്റെ സുവിശേഷം 12:24 നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്താലോ വളരെ വിളവുണ്ടാകും എന്നാണ്. അത് കർത്താവിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നതും മരിച്ചതും അത് മുഖാന്തരം ഉണ്ടായ പ്രയോജനമെല്ലാം ചെറിയ വാക്കുകൾ പറഞ്ഞിരിക്കുകയാണ്. തന്നെ തന്നെ കോതമ്പ് മണിയായിട്ടാണ് അവിടെ താൻ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കോതമ്പ് മണി, ധാന്യമണികൾ, അത് പൊടിഞ്ഞ് 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 ഏറ്റവും ചെറിയ തരി, ഇനി അത് ചെറുതാക്കാൻ കഴിയാത്തവണ്ണം ചെറുതാകുമ്പോഴാണ് അതിനെ നമ്മൾ ഫൈൻ ഫ്ലവർ അഥവാ നേരിയ മാവ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ആ നിലയിൽ നേരിയ മാവായോ എന്ന് നമുക്കൊന്ന് നോക്കാം. അത് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വേഗം ഓടിച്ച് പറയട്ടെ. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തോടുള്ള, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ സ്വർഗത്തിൽ നിന്ന് താൻ ഭൂമിയിലേക്ക് വരികയാണ്. ഒന്ന്, അവൻ ആദ്യം നമ്മൾ കാണുന്നത് ദാസ രൂപമെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നത് ദാസനായിട്ടാണ്. മർക്കോസ് അത് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10:45 അവിടെ മർക്കോസ് പറയുകയാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കാനുമാണ് വന്നത് എന്ന്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷിപ്പാനല്ല, ഞാൻ ഓർത്തു കർത്താവിന് ധാരാളം ശിഷ്യന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, ഇന്നർ സർക്കിളിൽപ്പെട്ടവരുണ്ട്. അവരൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്, കർത്താവിൻ്റെ പെട്ടി എടുത്തത് ആരാണ്, കർത്താവിൻ്റെ വസ്ത്രം കഴുകിക്കൊടുത്തത് ആരാണ്, കർത്താവിൻ്റെ കാല് തിരുമിയത് ആരാണ്, കർത്താവിൻ്റെ നഖം വെട്ടിക്കൊടുത്തത് ആരാണ്. അയ്യോ, തിരുവഴുത്ത് പരിശോധിച്ചാൽ, യേശു കർത്താവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ആരെക്കൊണ്ട് കാല് തിരുമിച്ചിട്ടില്ല, ആരെക്കൊണ്ടും തൻ്റെ പെട്ടി അടുപ്പിച്ചിട്ടില്ല. പിന്നെയോ, പ്രൈസ് ദി ലോർഡ്, അവനൊരു ദാസനെ പോലെ യോഹന്നാൻ്റെ സുവിശേഷം 13 വായിക്കുമ്പോൾ അവരുടെ കാല് കഴുകിക്കൊടുത്തു, അവരുടെ കാല് കഴുകിക്കൊടുത്ത ഒരു ദാസൻ. നമുക്കറിയാം യഹൂദന്മാരുടെ കുടുംബങ്ങളിലൊക്കെ അതിഥികൾ വന്നാൽ അവരുടെ കാല് കഴുകുന്നത് ആ വീട്ടിലെ അടിമകളാണ്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകി ദാസരൂപമെടുത്തു താഴേക്ക് വരികയാണ്, താൻ ചെറുതായി ചെറുതായി വരികയാണ്. അടുത്തത് മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് വായിക്കുന്നു. ദാസരൂപമെടുത്തെന്ന് മാത്രമല്ല മനുഷ്യ സാദൃശ്യത്തിലായി. അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. മനുഷ്യ സാദൃശ്യത്തിലായി എന്നെ സ്നേഹിപ്പാൻ ദൈവം എന്നെപ്പോലെ ഞാൻ മനുഷ്യരിലൊരാളായി വന്നുവെന്നോ? അത് അത്ഭുതമാണ്. ഞാൻ ആ ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മളൊക്കെ വീടുകളിൽ പെറ്റ്സിനെ വളർത്തുന്നവരാണ്. നായ, പട്ടി, പൂച്ച, കിളികളെയൊക്കെ വളർത്തും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചിലർക്കെല്ലാം വലിയ ഇഷ്ടമാണ് അതിനോട്. പക്ഷേ അവരോട് ചോദിച്ചു നോക്കുക, നായയെ സ്നേഹിക്കാൻ നായ ആകാൻ മനസ്സുണ്ടോ? ഞാനൊരു സംഭവം പെട്ടെന്ന് ഓർപ്പിച്ചാൽ പോകട്ടെ. നമുക്കറിയാം ഉക്രൈനിലെ ആ യുദ്ധം, ആക്രമണം ഉണ്ടായ സമയത്ത് ഒരു പെൺകുട്ടി അത് ഒരു നായയുമായിട്ട് കേരളത്തിലേക്ക് വന്ന സംഭവം ലോകം മുഴുവൻ അറിയുന്നതാണ്, വലിയ പരസ്യമാണ്. ആ കുഞ്ഞൊരുപാട് ആ നായയെ സ്നേഹിക്കുന്നു. ഞാൻ പട്ടിയും തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ആ കൊച്ചിനെ ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. നായ, ആ നായ അതിന് ഭയങ്കര സ്നേഹമാണ്. അത് എത്ര ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട്, ഇല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് വെച്ചാൽ മരിക്കാൻ പോലും ആ കുഞ്ഞ് തയ്യാറായി. ഞാൻ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, ആ കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ, കുഞ്ഞേ നിനക്കൂടെ നായയാകാമോ, ആ നായയെ സ്നേഹിപ്പാൻ നിനക്ക് കൂടെ നായയാകാമോ? തർക്കത്തിന് വേണ്ടി അവൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും ആകാമെന്ന്, പക്ഷേ ഇല്ലെന്നേ മനസ്സാക്ഷി വെച്ച് പറഞ്ഞാൽ അതിന് താല്പര്യമില്ല. പക്ഷേ എൻ്റെ കർത്താവ്, എൻ്റെ പൊന്ന് കർത്താവ് ദൈവമായിരുന്നു എന്നെ സ്നേഹിച്ച് മതി വരാഞ്ഞ് എന്നെ പോലെ മനുഷ്യരിലൊരാളായി എൻ്റെ മനുഷ്യ നടുവിലേക്ക് വന്ന് എന്നെ സ്നേഹിപ്പാൻ ഇടയായി എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം താഴ്ചയാണ്, താഴേക്ക് വരുന്നതാണ് കാണുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് തന്നെത്താൻ ഒഴിച്ചു എന്നാണ്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവനായി തീർന്നു. നമുക്ക് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ആ ഭാഗത്തേക്കൊക്കെ വന്നാൽ നമ്മളവിടെ ഇങ്ങനെയാണ് കാണുന്നത്. എന്താണെന്നറിയാമോ, സൃഷ്ടാവായ കർത്താവ് സൃഷ്ടിയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കർത്താവിനെ പിടിച്ച് കയ്യഫാവിൻ്റെ അരമനയിൽ കൊണ്ടുവന്നപ്പോൾ കള്ള സാക്ഷികളുടെ മുൻപിൽ അവൻ മിണ്ടാതെ നിൽക്കുകയാണ്. ഓർക്കണം, സൃഷ്ടിതാവാണ് നിൽക്കുന്നത്, സൃഷ്ടിയുടെ മുൻപിലാണ്. അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചപ്പോൾ, അവൻ്റെ കന്നത്തടിച്ചപ്പോൾ, അവൻ്റെ കണ്ണ് കെട്ടിയപ്പോൾ, പീലാത്തോസിൻ്റെ അരമനയിൽ അവൻ്റെ പുഴ ഉറവ് പുറം ഉഴവുചാലുകൾ പോലെ കീറിയപ്പോൾ
മിണ്ടാതെ നിന്നു കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെയും രോമൻ കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാണെന്ന് നാം വായിക്കുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം, മൗനമായി നിന്ന്. അതാണ് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. നോക്കുക, അവൻ ഏതുമില്ലാത്തവനായി തീർന്നു, തന്നെത്താൻ ഒഴിച്ചു. അടുത്തത് തന്നെത്താൻ താഴ്ത്തി എന്നാണ്. തന്നെത്താൻ താഴ്ത്തി. നമ്മുടെ കർത്താവ് ചെയ്ത കുറ്റം, യഹൂദന്മാരാരോപിക്കുന്ന കുറ്റം, താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് ദൈവദൂഷണമാണ് എന്നുള്ളതാണ്. ദൈവദൂഷണം പറഞ്ഞ ആളിനെ കല്ലെറിഞ്ഞാണ് കൊല്ലേണ്ടത്. പക്ഷേ കല്ലെറിഞ്ഞല്ല കൊന്നത്, ക്രൂശിലാണ് തന്നെ കൊന്നത്, ക്രൂശിൽ തറച്ചാണ് കൊന്നത്. അത് ദൈവത്തിൻ്റെ നിർണയമാണ് കേട്ടോ. അത് തന്നെത്താൻ താഴ്ത്തിയതാ. ദൈവം തന്നെ താൻ തന്നെ തീരുമാനിച്ചതാണ് ക്രൂശിൽ മരിക്കണം. എന്തുകൊണ്ട് ക്രൂശിൽ മരിക്കണം? ഞാൻ ഓർപ്പിക്കട്ടെ, അന്നത്തെ കാലത്ത് മൂന്ന് വിധത്തിലുള്ള വധശിക്ഷയുണ്ട്. ഒന്ന് കല്ലെറിഞ്ഞു കൊല്ലും സ്തെഫാനോസ്, മറ്റൊന്ന് കഴുത്തുവെട്ടിൽ കൊല്ലും യോഹന്നാൻ സ്നാപകൻ, മറ്റൊന്ന് കുരിശിൽ തറച്ചു കൊല്ലും. ഏറ്റവും അധമമായത്, ഏറ്റവും താഴേക്കിടയിലുള്ളത് ക്രൂശിൽ തറച്ചു കൊല്ലുന്നതാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, മൂന്നാമധ്യായം 13 വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവിടെ ക്രൂശിനാണ് മരമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരികയാണ്, പാപം ലോകത്തിലേക്ക് വന്നതൊരു മരത്തിലൂടെയാണ്. ഒരു മരത്തിലൂടെയാണ് പാപം ലോകത്തിലേക്ക് വന്നതെങ്കിൽ ഒരു മരത്തിലൂടെ ആ പാപത്തിന് പരിഹാരമുണ്ടാകുകയാണ്. യേശു കർത്താവ് തന്നെത്താൻ താഴ്ത്തി ക്രൂശിൽ മരിക്കുന്ന, ക്രൂശിൽ തന്നെ തൻ യാഗമാകുന്നതാണ് കാണുന്നത്. ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഫിലിപ്പി ലേഖനം 2:6 മുതൽ വായിച്ചു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതിയത് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം എന്നാണ് ആദ്യം എഴുതിയത്. എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് എഴുതുന്നതാണ് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഒരു അല്പം മിനിറ്റുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാൻ. അപ്പോൾ അവൻ ഇപ്പോൾ എന്തായി തീർന്നു? ഇനി താഴാനില്ല, അവൻ നേരിയ മാവായി തീർന്നു. ഇനി അത് അപ്പമാകണേൽ എന്ത് ചെയ്യണം? നമുക്കറിയാം അവിടെ അടുപ്പത്ത് വെച്ച് ചുടണം. അടുപ്പ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഓവൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ചൂള, ബോർമ, ഈ അർത്ഥങ്ങളൊക്കെയാണ്. നമ്മൾ ബോർമയിൽ, നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഓവനൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമുക്കറിയാം തീച്ചൂളയാണത്. തീച്ചൂളയിലേക്ക് ഈ മാവ് വയ്ക്കും. തീച്ചൂളയിലേക്ക് മാവ് വെച്ച് കഴിഞ്ഞാൽ, ഓവനിലേക്ക് മാവ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഓവൻ്റെ വാതിൽ അടച്ച് കളയും. ഓവൻ്റെ വാതിൽ അടയ്ക്കും. അട്ട് നമുക്ക് കാൽവരി ക്രൂശിലേക്ക് നോക്കാം. ദൈവപുത്രനെ ക്രൂശിലേക്ക് ഉയർത്തി. ഓവൻ്റെ വാതിലടച്ചോ? ഓവൻ്റെ വാതിലടച്ചോ? സാഹിത്യകാരന്മാർ ഒരു പക്ഷേ പറഞ്ഞേക്കാം സൂര്യൻ കണ്ണടച്ചുവെന്ന്. അങ്ങനെയല്ല, സ്വർഗത്തിലെ ദൈവം ഓവൻ്റെ വാതിലടച്ചതാണത്. ഓവൻ്റെ, സൂര്യൻ്റെ സ്വിച്ച് തൻ്റെ കയ്യിലാണ്. ആ സ്വിച്ച് ഓഫ് ചെയ്തു. കാരണം മനുഷ്യർ ചെയ്തത് കാണാൻ പ്രയാസമാണ്, ഭീകരമാണ്, ഭയങ്കരമാണ്, സമ്മതിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീച്ചുളയിൽ തൻ വെന്തെറിഞ്ഞു എന്നുള്ളത് അത് ചെറുതല്ല, അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, നരകത്തെ വിളിക്കുന്നത് ഗന്ധക തീപ്പൊയ്ക എന്നാണ്. ഗന്ധക തീപ്പൊയ്യിലെ ചൂടല്ല ദൈവത്തിൻ്റെ പുത്രൻ ക്രൂശിൽ സഹിച്ചത്. ഞാനും നിങ്ങളും നിത്യത മുഴുവൻ ഗന്ധക തീപ്പൊയ്യിൽ അനുഭവിക്കേണ്ടത് 3 മണിക്കൂർ കൊണ്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭയങ്കരത എത്രയാണ് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ അത്രേ കഴിയുകയുള്ളൂ. എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ അവൻ അനുഭവിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു അപ്പം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാമെങ്കിൽ, അത് 1 മിനിറ്റിൽ കുക്ക് ചെയ്തെടുക്കണമെങ്കിൽ 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആക്കണം. അത്ര ഭയങ്കരമായ ചൂടാണ്, അത്ര തീച്ചൂളയിലുമാണ് കർത്താവ് കടന്നുപോയത്. നരകത്തിൻ്റെ എല്ലാം അവിടെയുണ്ട്. നരകത്തിൽ ഇരുട്ടുണ്ട്, അവിടെ ഇരുട്ടുണ്ട്. നരകത്തിൽ വേദനയുണ്ട്, അവിടെ വേദനയുണ്ട്. നരകത്തിൽ നിലവിളിയുണ്ട്, അവിടെ നിലവിളിയുണ്ട്. നരകത്തിൽ സങ്കടമുണ്ട്, എല്ലാമുണ്ട്. ആ തീച്ചൂളയുടെ അനുഭവം എല്ലാം അനുഭവിക്കുകയാണ് കർത്താവ് ഒടുവിൽ. ഞാൻ ഇങ്ങനെ കാണുന്ന 9 മണി നേരത്ത്, 3 മണി നേരത്ത് ക്രൂശിച്ചു, 6 മണി നേരത്ത് ഇരുട്ടായി, 9 മണി നേരത്ത് നമ്മുടെ കർത്താവ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് ഉറക്കെ നിലവിളിച്ചു എന്നാണ് കാണുന്നത്. അതുവരെയും താൻ പിടിച്ചു നിന്നു, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് അലറിക്കരയുന്ന ദൈവത്തിൻ്റെ പുത്രനെയാണ് കാണുന്നത്. പിതാവായ ദൈവം ഉത്തരം കൊടുത്തില്ല, എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ പറയട്ടെ, ഹാഗാറ് കരഞ്ഞപ്പോൾ മരുവിൽ ഒരു അരുവി ഉയർന്നു വന്നു, അരുവി ഒഴുകി വന്നു. അന്ന കരഞ്ഞപ്പോൾ ശമുവേൽ ബാലനെ കൊടുത്തു. ദൈവം, സ്വർഗത്തിലെ ദൈവം ഏത് കണ്ണുനീരിനാണ് ഉത്തരം കൊടുക്കാത്തത്? അന്നും ഇന്നും കണ്ണുനീരിന് ഉത്തരം കൊടുക്കുന്ന ദൈവം പുത്രന്റെ നിലവിളിക്ക് ഉത്തരം കൊടുത്തില്ല. അതിൻ്റെ ഉത്തരം ഞാൻ കാണുന്നത് എബ്രായ ലേഖനത്തിലാണ്. എബ്രായ ലേഖനം 13:5 വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്,
ഉള്ളത് ദ്രവ്യാഗ്രഹമില്ലാത്തവരായിരിപ്പീൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഓർക്കണം, ഒറിജിനൽ പുസ്തകത്തിൽ 5 പ്രാവശ്യമുണ്ട് ഒരു നാളും എന്നുള്ളത്. ഒരു നാളും ഒരു നാളും ഒരു നാളും ഒരു നാളും ഒരു നാളും കൈവിടുകയില്ല. ഒരു കാര്യം നമ്മൾ തീർച്ചയാക്കുവാൻ ഇന്ന് 3 പറയുമെങ്കിൽ ദൈവകൃപയുടെ 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ച്. ഞാനിങ്ങനെ അതിന് ഉത്തരം പറയട്ടെ. എന്തുകൊണ്ടാണ് ദൈവപുത്രനെ കൈവിട്ടത്? എന്റെ കൈപിടിക്കാനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, യുവാവെ, യുവതിയെ, ഞാൻ ഓർപ്പിക്കണം, നിന്റെ കൈപിടിക്കുവാൻ ദൈവം തന്നെ ഓമനകുമാരനെ കൈവിട്ടു. അവൻ പിടിച്ചാൽ വിടുകയില്ല കേട്ടോ, പിടിച്ചു നിന്നെ നടത്തും. ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ വിശ്വാസത്തിന്റെ കരം ഉയർത്താമോ? ഒന്നുയർത്തി തന്നെ സ്വീകരിക്കാമോ? നിന്റെ വിശ്വാസത്തിന്റെ കരം, യേശുവേ, ദൈവപുത്ര, അങ്ങ് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് എല്ലാ ശിക്ഷയും ക്രൂശിൽ സഹിച്ചു, എൻ്റെ ജീവിതത്തിലേക്ക് വരണം. എൻ്റെ കരങ്ങൾ ഇതാ, വിശ്വാസത്തിന്റെ കരങ്ങൾ തരുന്നു. പിടിക്കും, അവൻ വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കൈപിടിക്കപ്പെട്ട ദൈവമക്കള് ഞാൻ ഓർപ്പിക്കട്ടെ, ആ പാദത്തിൽ വീണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നാം എത്ര കടപ്പെട്ടവരാണ്. നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് അനുദിന ജീവിതത്തിൽ ആത്മീയ ഭൗതിക നന്മകൾ നടത്തി കൈപിടിച്ചു നടത്തുന്ന ഈ ദൈവത്തിൻ്റെ പാദത്തിൽ, ഈ കർത്തൃപാദത്തിൽ വീണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമീൻ. വചനം കേട്ട എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമീൻ. പ്രൈസ് ദി ലോർഡ്.